കലോത്സവം കൂടുതൽ ജനകീയമാക്കണമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ. സ്കൂൾ കലോത്സവം കേവലം വിദ്യാർത്ഥികളിലും അധ്യാപകരിലും മാത്രം ഒതുക്കി നിർത്താതെ ജനകീയമാക്കി തീർക്കണമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ പറഞ്ഞു. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം തലശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അരങ്ങിലെ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾ ആസ്വദിക്കാനും പങ്കുചേരാനും ജനങ്ങൾക്കും ആഗ്രഹമുണ്ടാവും. കലകളെ സ്നേഹിക്കുന്നവരാണ് ജനം. ജനകീയോത്സവമാക്കി സ്കൂൾ കലോത്സവത്തിനെ മാറ്റുന്നതിന് സാങ്കേതിക പ്രയാസമുണ്ടെങ്കിൽ നിയമസഭയിൽ ചർച്ച നടത്തി മാറ്റാനൊരുക്കമാണെന്നും സ്പീക്കർ പറഞ്ഞു. വീറും വാശിയോടുകൂടിയുള്ള മത്സരങ്ങൾ കുട്ടികൾ തമ്മിലായിരിക്കണം, അധ്യാപകരും രക്ഷിതാക്കളും തമ്മിലാകരുത്. പഠന പഠനേതര കാര്യങ്ങളിൽ ഒരുപോലെ ശ്രദ്ധിക്കാൻ കുട്ടികൾക്കാകണം. രാജ്യത്ത് പാഠപുസ്തകത്തിൽ കാതലായ മാറ്റം കൊണ്ടുവരാനാണ് ചിലർ ശ്രമിക്കുന്നത് എന്നും മഹാത്മാഗാന്ധി പാഠപുസ്തകത്തിൽ നിന്ന് പുറത്തു പോകുന്നു, വലിയ രീതിയിൽ വെട്ടലും കുത്തലും നടക്കുന്നു, ഗാന്ധിജി വേണ്ട, ഗാന്ധിയുടെ കണ്ണട മതി എന്ന നിലയിലായി. സ്വാതന്ത്ര്യസമര സേനാനിയും ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുമായ മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ചും പഠിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും മതനിരപേക്ഷ രാജ്യമാണ് ഇന്ത്യ എന്നും രാജ്യം ഒരു മതത്തിന്റേതുമല്ല. മത്സരം കുട്ടികൾ തമ്മിലായിരിക്കണം, രക്ഷിതാക്കളും ടീച്ചർമാരും തമ്മിലാവരുത്. രക്ഷിതാക്കളും കുട്ടികളും തമ്മിലാവും മത്സര രക്ഷിതാക്കളും ടീച്ചർമാരും തമ്മിലാവാതെ കുട്ടികളും കുട്ടികളും തമ്മിലാവണം. യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചപ്പോ എനിക്ക് അനുഭവം ഉണ്ട്, എന്താ അറിയില്ല. അതുപോലെ നറുക്കെടുക്കുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് ലോട്ട് കിട്ടേണ്ടാവും, എന്താ ചെയ്യുക. ഫസ്റ്റ് ലോട്ട് ഒരിക്കലും ഒരു കുട്ടി ഇഷ്ടപ്പെടുന്നില്ല പെർഫോം ചെയ്യാൻ, അപ്പൊ അവരെന്താക്കി ലോട്ട് എടുക്കാൻ വരില്ല. ഇതൊക്കെ ഈ മത്സരങ്ങളിൽ കണ്ട ചില പ്രവണതകളാണ്. ഇവിടെ എന്തോ എനിക്കറിയില്ല, ഫെസ്റ്റിവൽ സ്കൂൾ കോളേജ് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഞാൻ കണ്ട ശീലങ്ങളാണ്. പെർഫോമൻസ് നടത്തേണ്ട ഫസ്റ്റ് ടീം വരില്ല, ലോട്ട് എടുക്കാൻ വരില്ല, അവരിങ്ങനെ പോയി കഴിയും. ഞാൻ പണ്ട് പ്രസംഗ മത്സരത്തിന് പോയി, എനിക്ക് ആ പ്രസംഗ സമ്മാനം കിട്ടിയില്ല. ഫസ്റ്റ് റൗണ്ട് തന്നെ നമ്മൾ അതിന്, അതായത് സ്കൂളിൽ നിന്ന് മുകൾപോട്ട് പോയി, അതിൻ്റെ അപ്പുറത്ത് നമ്മൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ സമ്മാനം കിട്ടാതെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിരാശപ്പെടേണ്ട അടിസ്ഥാനവുമില്ല. നല്ല രീതിയിൽ പഠിക്കുക, ഉന്നത വിജയം മത്സരത്തിൽ പങ്കെടുത്ത് മാർക്ക് ടീമിനെ വിജയിപ്പിക്കാൻ ആവശ്യമായ വ്യക്തിഗത ഇനങ്ങൾ ജയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് മതേതര മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ച് കലകളടക്കമുള്ള എല്ലാത്തിനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്നും ഷംസീർ പറഞ്ഞു. തലശ്ശേരി സേക്രഡ് ഹാർട്ട് ചെസ്സിൽ നടന്ന ഉദ്ഘാടന പരിപാടിയിൽ നഗരസഭാ വൈസ് ചെയർമാൻ വാഴയിൽ ശശി അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ ഫൈസൽ പുനത്തിൽ, റാഷിദ ടീച്ചർ, വിദ്യാഭ്യാസ ഉപഡയറക്ടർ എം പി അംബിക, ആർ ഡി കെ ആർ മണികണ്ഠൻ, കണ്ണൂർ ഡയറക്ടർ പ്രിൻസിപ്പൽ വി വി പ്രേമരാജൻ, വി എച്ച് എസ് സി അസിസ്റ്റന്റ് ഡയറക്ടർ ഇ ആർ ഉദയകുമാരി, സിഇഒമാരായ ടി വി അജിത, സി അനിത, സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ രേഖ, പ്രധാനാധ്യാപിക എ സി സിസ്റ്റർ റോസറ്റ്, തലശ്ശേരി എച്ച് എം ഫോറം സെക്രട്ടറി സി പി സുധീന്ദ്രൻ, പി ടി എ പ്രസിഡന്റ് കെ സുഗീഷ്, സിദ്ദീഖ്, കൂടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിലെ മ്യൂസിക് അധ്യാപകർ ചേർന്ന് അണിയിച്ചൊരുക്കിയ സ്വാഗതഗാനത്തോടെയാണ് പരിപാടിക്ക് തുടക്കമായത്. ജില്ലയിലെ വിവിധ ചരിത്രങ്ങളും പൈതൃകങ്ങളും ഉൾക്കൊള്ളിച്ച് നടത്തിയ സ്വാഗതഗാനം സദസ്സിന്റെ മനം കവർന്നു. തലശ്ശേരിയിലെ വിവിധ വേദികളിൽ നടക്കുന്ന കലോത്സവം ശനിയാഴ്ച സമാപിക്കും.